ഹായ് ഗൈസ്, നമസ്കാരം. അധികാരം അഥവാ പവർ എന്നൊരു സാധനം കയ്യിലുണ്ടെങ്കിൽ ആർക്കും ആരെയും എന്തും ചെയ്യാം എന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? എന്താ കാര്യം എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ഷാറൂഖ് ഖാൻ്റെ മകൻ ആര്യൻ ഖാൻ, അവനെ അറിയില്ലേ? കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എന്താ പറയുക, വാർത്തകളിലൊക്കെ ഇടം പിടിച്ച ഒരു താരപുത്രൻ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യൻ ഖാനെ കഴിഞ്ഞ ഒക്ടോബറിൽ മുംബൈയിലെ ഒരു ആഡംബര കപ്പലിൽ വെച്ച് ആര്യൻ ഖാൻ്റെ ഒരു അഞ്ചാറ് സുഹൃത്തുക്കളെയും ചേർന്ന് ദേശീയ അന്വേഷണ ഏജൻസി നർക്കോട്ടിക്സ് വിഭാഗം അറസ്റ്റ് ചെയ്യുകയാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആര്യൻ ഖാൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നു, അതായത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് ഈ ആര്യൻ ഖാനെയും തൻ്റെ അഞ്ച് സുഹൃത്തുക്കളെയും അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കി, കോടതി റിമാൻഡ് ചെയ്തു. റിമാൻഡ് ചെയ്ത് ഈ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്ന സമയത്താണ് ഈ കോടതിയിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥ, അതായത് സമീർ വാങ്കട എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ, വളരെ പേരുകേട്ടൊരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് എല്ലാ ദിവസവും നമ്മൾ വാർത്തയൊക്കെ വെക്കും. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു, അയാൾക്ക് ജാമ്യം കൊടുക്കരുത്, കാരണം അയാളിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തിയിട്ടുണ്ട്, അയാളുടെ മയക്കുമരുന്ന് ഇടപാടുണ്ട്. അങ്ങനെ കുറേ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡീലിങ്സ് ഈ ആര്യൻ ഖാൻ വഴി നടക്കുന്നുണ്ട്. അതുകൊണ്ട് അയാൾക്ക് ജാമ്യം കൊടുക്കരുത്, ജാമ്യം കൊടുത്ത് പുറത്തു പോയി കഴിഞ്ഞാൽ സാക്ഷികളെ സ്വാധീനിക്കാനും മറ്റ് ഈ കേസ് തന്നെ ഇല്ലാണ്ടാക്കാനുള്ള കഴിവ് അയാൾക്കും അയാളുടെ കുടുംബത്തിനും ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് അന്ന് ആര്യൻ ഖാൻ്റെ ജാമ്യാപേക്ഷ പോലും കോടതിയിൽ ഇവർ എതിർത്തത്. പക്ഷേ ഇന്നെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യൻ ഖാൻ എന്ന ഒരാൾ ഇങ്ങനെയൊരു കേസിൽ ഉൾപ്പെട്ടിട്ടേയില്ല എന്നാണ്. അതായത് ആര്യൻ ഖാൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല, മയക്കുമരുന്ന് കച്ചവടം ചെയ്തിട്ടില്ല, മയക്കുമരുന്ന് ആർക്കും എന്താ പറയുക, ആരെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടില്ല. അങ്ങനെ മയക്കുമരുന്ന് എന്നൊരു സാധനം ആര്യൻ ഖാൻ ഉപയോഗിച്ചിട്ടേയില്ല, ആര്യൻ ഖാൻ്റെ അടുത്ത് പോലും പോയിട്ടില്ല എന്നാണ് കോടതിയിൽ കുറ്റപത്രം കൊടുത്തത്. എന്ത് രസകരമായ സംഭവം അല്ലേ? അന്ന് ആര്യൻ ഖാനെയും കൂട്ടുകാരെയും അറിച്ചു. പക്ഷേ വേറൊരു കേസുണ്ട്, ആര്യൻ ഖാനെ മാത്രം ഒഴിവാക്കിയിട്ടുള്ളൂ, ബാക്കിയുള്ളവരുണ്ട്. അന്ന് കോടതിയിൽ ഈ ആര്യൻ ഖാൻ്റെ ജാമ്യാപേക്ഷ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത ഘട്ടത്തിൽ ആര്യൻ ഖാനിൽ നിന്നും മയക്കുമരുന്ന് പിടിച്ചു, അയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചു, വിൽപ്പനയ്ക്ക് ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങൾക്ക് തെളിവുകളുണ്ട് എന്ന് പറഞ്ഞ് കോടതിയിൽ സാക്ഷികളെ വരെ ഈ അന്വേഷണ ഏജൻസി, പ്രത്യേകിച്ച് പറഞ്ഞ സമീർ വാങ്കടെ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തത് ഇങ്ങനെയാണ്, അവർ ആര്യൻ ഖാൻ ഇതിൽ കൃത്യമായ പങ്കുണ്ട്. അന്ന് കോടതിയിൽ ഈ ബെയിൽ ആപ്ലിക്കേഷൻ എതിർത്തപ്പോഴും ഈ അന്വേഷണം നടക്കുന്ന സമയത്തും സമീർ വാങ്കട എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ വ്യാപകമായ പരാതി ഉയർന്നു. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാറുഖ് ഖാനെ ഭീഷണിപ്പെടുത്തിയിട്ട്, അതായത് ആര്യൻ ഖാനെ ജയിലിലടയ്ക്കും, അവൻ ജീവിതകാലം മുഴുവൻ ഈ ജയിലിലായിരിക്കും എന്ന രീതിയിൽ ഞാൻ റിപ്പോർട്ട് കൊടുക്കും, റിപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ആര്യൻ ഖാനെ ഇനി ഒരു കാലത്തും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് ആര്യൻ ഖാനെ വേണമെങ്കിൽ എനിക്ക് പണം തരേണ്ടി വരും എന്ന രീതിയിൽ ഷാറുഖ് ഖാനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ഒരു ശ്രമമാണ് സമീർ വാങ്കടയുടെ ഭാഗത്ത് നിന്ന് എന്ന് ആദ്യഘട്ടം മുതൽ ഈ കേസ് വന്ന് അന്വേഷണം ഇന്നയാളൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിരിക്കുന്നത് എന്ന് മനസ്സിലായ അന്ന് മുതൽ വാർത്തകളിൽ വരുന്നൊരു കാര്യമാണ് ഇങ്ങനൊരു സംഭവം. അതായത് അതിൻ്റെ ഒരു അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻ, ഷാറൂഖ് ഖാനിൽ നിന്നും പണം തട്ടാനുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻ ഉണ്ടാകുമെന്ന്. കാരണം അന്ന് സമീർ വാങ്കടെ കോടതിയിൽ ഹാജരാക്കിയ സാക്ഷികളൊക്കെ, അതായത് ആര്യൻ ഖാനിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചു, അങ്ങനെ ആര്യൻ ഖാൻ ഇതിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ അന്ന് ഈ കോടതിയിൽ സാക്ഷികളെ ഹാജരാക്കിയ സാക്ഷികൾ, ആ സാക്ഷികൾ മുഴുവൻ ഈ അന്വേഷണ ഏജൻസിയുടെ ഓഫീസിൽ യഥേഷ്ടം കയറി ഇറങ്ങി നടക്കാൻ മാത്രം സൗഹൃദമുള്ള സാക്ഷികളാണ് എന്ന് അന്ന് ആര്യൻ ഖാന് വേണ്ടി വാദിച്ച അഭിഭാഷകൻ കോടതിയിൽ പറയുകയുണ്ടായി. അതൊക്കെ സത്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സമീർ വാങ്കടയ്ക്കെതിരെ ആരോപണങ്ങൾ ശക്തമായ ഘട്ടത്തിൽ ദില്ലിയിൽ നിന്നും ഒരു പ്രത്യേക അന്വേഷണ സംഘം വന്നു. ആ അന്വേഷണ സംഘമാണ് ഇപ്പോൾ അന്വേഷണം നടത്തിയിട്ട് ആര്യൻ ഖാൻ ഇതിൽ പങ്കില്ല എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ശരിയായില്ലേ? അതായത് അധികാരം, പവർ. സമീർ വാങ്കടയ്ക്ക് അധികാരമുണ്ടായിരുന്നു. അധികാരം ഉണ്ടായിരുന്ന സമയത്ത് അയാളൊരു കേസ് ഫ്രെയിം ചെയ്തിട്ട് ഈ താരപുത്രനെ പിടിച്ചകത്തിട്ടു. എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം? ഷാറൂഖ് ഖാൻ്റെ കയ്യിലുള്ള പൈസ. അതാർക്കും ചോറ് നിന്ന ബുദ്ധി, കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനമൊന്നും വേണ്ട, ചോറ് നിന്ന ബുദ്ധി മാത്രം മതി. അത് ചിന്തിച്ചാൽ മനസ്സിലാകുന്നേ ഉള്ളൂ, ആര്യൻ ഖാനെ പോലെ ഒരാളെ ഇങ്ങനെ ഇല്ലാത്തൊരു കേസിൽ പിടിച്ചകത്തിട്ടുണ്ടെങ്കിൽ അത് ഇത് തന്നെ, ഷാറൂഖ് ഖാൻ്റെ കയ്യിലിരിക്കുന്ന പൈസ കണ്ടിട്ട് തന്നെ ചെയ്തതാണ്. ഇപ്പോൾ കോടതിയിൽ പുതുതായിട്ട് വന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ, അന്വേഷണ ടീം,
ഇവിടെ നിന്നുള്ള ഡൽഹിയിൽ നിന്നുള്ള പുതിയ ടീം വന്നു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ആര്യങ്കാനായി യാതൊരു പങ്കുമില്ല. പക്ഷേ അതേസമയം ആര്യങ്കാൻ്റെ ഒരു സുഹൃത്ത് അഫ്സലോ അങ്ങനെ എന്താണോ പേര്, അയാൾക്ക് അതിൽ പങ്കുണ്ട്. അയാൾ കൊണ്ടുവന്നിരുന്നു. അയാൾ കൊടുത്ത മൊഴി പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ ഉപയോഗത്തിനുണ്ടെന്നാണ്. ആര്യങ്കാൻ ഇത് കൊണ്ടുവരുന്നത് തന്നെ ഇത് എതിർപ്പായിരുന്നു, കൊണ്ടുവരുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ എൻ്റെ ഉപയോഗത്തിന് ഞാനിത് ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ട് കൊണ്ടുവന്നതാണ്, വിൽപ്പനയ്ക്കുള്ള സാധനമില്ല, കുറച്ച് സാധനമുള്ളൂ, അതെനിക്ക് ഉപയോഗിക്കാൻ മാത്രമേ ഉള്ളവരുള്ളൂ എന്ന് പറഞ്ഞിട്ട് മൊഴി കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആര്യങ്കാന് ഇത്രയും നാൾ ആ കേസ് ഉണ്ടായ അന്ന് മുതൽ ജാമ്യം കിട്ടുന്നവരെയുള്ള ദിവസം ജയിലിൽ കിടന്നതിന് ആര് മറുപടി പറയും? അതീ സമീർ വാങ്കടയുടെ എന്താ പറയുക ദുഷ്ടലാക്കോടുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ ചെക്കനകത്ത് കിടക്കേണ്ടി വന്നത്? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അധികാരം അല്ലെങ്കിൽ എന്താ പറയുക ഒരു പവർ, ആ ഒരു സാധനം ഉണ്ടെങ്കിൽ ആർക്കും ആരെ എന്തും ചെയ്യാം എന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്രയേ ഉള്ളൂ ഇതിനകത്ത് നിന്ന് എനിക്ക് പറയാം. ഇപ്പോൾ ആര്യങ്കാന് കോടതി അകത്ത് പോയാലും ശരി പുറത്തായാലും ശരി എന്നെ അത് ഒന്നും ബാധിക്കില്ല. പക്ഷേ ഇത്ര ഇത് നമ്മൾ മനസ്സിലാക്കണം, ഒരാൾക്ക് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാൻ പറ്റും അയാൾ എഴുതി വെക്കുന്നതനുസരിച്ച്. പിന്നെ കോടതിയിലാണ് നമ്മൾ തെറ്റിയിട്ടില്ലാന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ഈ കേസ് മാത്രമെന്നല്ല ഒരുപാട് കേസുകളുണ്ടാവും നമുക്കിടയിൽ. അപ്പോൾ അങ്ങനത്തെ കള്ളക്കേസുകളിലൊന്നും പെടാതെ നല്ലതായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുക. ഓക്കെ, ബൈ.